നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യവിരുദ്ധ രാജ്യദ്രോഹ പരാമർശം നടത്തിയ ഐഷ സുൽത്താന കുരുക്കിലേക്ക് എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഐഷ സുൽത്താന എന്ന ലക്ഷദ്വീപുകാരി എന്ന് അവകാശപ്പെടുന്ന ഒരു സംവിധായികയുണ്ട് ഒരു യുവതി അവർ ഒരു വിവാദ പരാമർശം നടത്തുകയുണ്ടായി കൊറോണ വൈറസിനെ ഒരു ബയോ ബയോവെപ്പനായിട്ട് ഇന്ത്യ ലക്ഷദ്വീപ് ജനങ്ങളുടെ മേൽ പ്രയോഗിച്ചു എന്നാണ് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഈ ഒരു പരാമർശത്തിൻ്റെ ആ ഒരു ഗൗരവം എന്തെന്ന് ഇവർക്ക് അറിയാമല്ലഞ്ഞിട്ടാണോ അതോ ബോധപൂർവ്വ ബോധപൂർവമാണോ എന്നറിയില്ല അവർ അത് ആവർത്തിക്കുകയും പക്ഷേ അതിനെ എതിർക്കാനോ തടയാനോ ഒന്നും ശ്രമിക്കുന്നതായി കണ്ടില്ല ആ ചാനലിൻ്റെ അവതാരകൻ അല്ലെങ്കിൽ ആങ്കർ എന്തായാലും ഈ ഒരു പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹ പരാമർശം തന്നെ നടത്തിയിരിക്കുമ്പോൾ ഇവിടെയുള്ള ബി ജെ പി കാര് വെറുതെ ഇരിക്കില്ലല്ലോ അവർ ഈ സംസ്ഥാനത്തെ പല ജില്ലകളിലായിട്ട് ഇവർക്കെതിരെ പോലീസിൽ കംപ്ലയിൻറ്റ് ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ ഒരു സംഭവം ഏറ്റവും ഗൗരവ ഗൗരവതരമാവുന്നത് ഇതുകൊണ്ട് മാത്രമല്ല ഈ ഒരു പരാമർശം ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്തയായിരിക്കുകയാണ് മുമ്പ് ലക്ഷദ്വീപിലെ ഗാന്ധി പ്രതിമ എന്ന വ്യാജേന എറണാകുളത്തുള്ള ഒരു ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിന്ന് ഈ പൂക്കൾ പൂക്കളർപ്പിക്കുന്ന ഒരു ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ചെറിയൊരു വിഭാഗത്തിലൊക്കെ ഈ ഐഷ സുൽത്താന എന്ന യുവതി പെട്ടിരുന്നു പക്ഷേ അതിത്രമാത്രം ഗുരുതരമൊന്നും ആയിരുന്നില്ല ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടി മാത്രമായിരുന്നു അത് അന്ന് തന്നെ അത് വൃത്തിയായിട്ട് കള്ളം പിടിക്കപ്പെടുകയും പൊളിയുകയും തൽഫലമായിട്ട് ഈ യുവതി അങ്ങ് ഏറു കയറുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ല തികച്ചും നൂറ് ശതമാനവും തികച്ചും രാജ്യവിരുദ്ധവും രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു പരാമർശമാണ് അവർ അവിടെ നടത്തിയിരിക്കുന്നത് അതായത് ഇന്ത്യ സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്ക് നേരെ കൊറോണ വൈറസിനെ ഒരു ബയോ ബയോവെപ്പണായിട്ട് ഉപയോഗിച്ചു എന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഐഷ സുൽത്താന നടത്തിയത് തീർച്ചയായിട്ടും ഇ ഇത്തവണ ഇവർ ഒരുപാട് ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇത് മിക്കവാറും ഇതൊരു ഗൗരവമുള്ള ഒരു കേസായി മാറുകയും ഇവർ ഇതിൻ്റെ പിന്നാലെ തൂങ്ങുകയും മാപ്പ് പറഞ്ഞാലൊന്നും തീരുന്ന കേസാണ് എന്ന് തോന്നുന്നില്ല നിയമവൃത്തങ്ങളിലൊക്കെ ഇത് സംസാര വിഷയമായിട്ടുണ്ട് തീർച്ചയായിട്ടും അവരതിൻ്റെ ദൂഷ്യബല ഫലങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഇനി മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ കോൺഗ്രസ് ഒരു തലമുറ മാറ്റം കോൺഗ്രസിൽ നടക്കുകയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത് അവർ രമേശ് ചെന്നിത്തലയെ മാറ്റി പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശിനെ കൊണ്ടുവന്നു ഒപ്പം പാർട്ടിയെ നയിക്കാൻ ആര് എന്ന രീതിയിൽ എന്നതിലേക്ക് കാര്യത്തിലേക്ക് ഒരുപാട് ചർച്ചകൾ നടക്കുകയായിരുന്നു എന്തായാലും ഒടുവിൽ അവർ അതിനൊരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു കണ്ണൂരിലെ കരുത്തനായ കോൺഗ്രസ് നേതാവായ കെ സുധാകരനെയാണ് ഇപ്പോൾ ആ കെ പി സി സി പ്രസിഡൻ്റായിട്ട് നിയമിച്ചിരിക്കുന്നത് അവർ തന്നെ അവരുടെ അണികൾ തന്നെ പോലെ അദ്ദേഹം ശാരീരികമായും മാനസികമായിട്ടും കരുത്തനാണെന്നാണ് അവർ തന്നെ പറയുന്നത് ഒപ്പം തന്നെ പിണറായിയെ പോലെ ഒരാൾ ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം അദ്ദേഹം അതിന് മടിക്കോ മടിക്കാത്ത ആളുമാണ് അതിനുള്ള കരുത്തുമുണ്ട് എന്ന് അവരുടെ അണികൾ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ കെ സുധാകരൻ എന്നാൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇനി എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് എന്ന് ഇനി കാലം തെളിയിക്കേണ്ട കാര്യമാണ് എന്തായാലും അത് കോൺഗ്രസിൻ്റെയാണ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയമാണ് അവർ ആദ്യം പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തു ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റേയും അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ അത് വളരെ രസകരമാണ് അങ്ങ് ലക്ഷദ്വീപിലെ തെങ്ങുകൾക്ക് ഈ കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരുതരം ഇങ്ങനെ വാരി പൂഴിച്ചു പോയായിരുന്നു അതിൻ്റെ നിറമെന്തോ കാവ്യാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മുടെ നിയമസഭ പോയിൽ ഒരു നിയമസഭയിലൊരു പ്രമേയമൊക്കെ അങ്ങ് പാസ്സാക്കിയതാണ് ഇടതും വലതും എല്ലാവരും കൂടെ ആയിട്ട് അപ്പോൾ അത്രമാത്രം കരുതലോടെയാണ് അവർ അത് കണ്ടതെന്ന് നോക്കണം ഇതേ കൂട്ടർ തന്നെ ഇവരുടെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ആ ഒരു വിങ്ങൊക്കെ കൂടിയിട്ട് കുറച്ച് കാലം മുമ്പ് അതായത് ബ്രസീലിലെ ആമസോൺ വനങ്ങൾ ഇങ്ങനെ കത്തി തീപിടുത്തമുണ്ടായപ്പം കാട്ടുതീയൊക്കെ ഉണ്ടായ സമയത്ത് ഇപ്പോഴത്തെ മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിൽ അങ്ങ് ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ അതൊരു ഞായറാഴ്ച എന്തുവാണ് പോയിരുന്നുണ്ട് സമരം നടത്തുകയും കാടൊക്കെ പിടിച്ച് ഇങ്ങനെ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വെച്ചവരാണ് അവർക്ക് അത്രമാത്രം പ്രകൃതി സ്നേഹികളാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല അവരുടെ സ്വന്തം സ്ഥലത്ത് അതായത് നമ്മുടെ കേരളത്തിൽ ഈ ഒരു മൂന്ന് മാസം മാത്രം നിലനിൽക്കുന്ന ഒരു തട്ടിക്കൂട്ട് നിയമത്തിൻ്റെ മറവിൽ നൂറ് കോടിയോളം രൂപയുടെ വനക്കൊള്ളം വനം അതായത് തടി കടത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തേക്കും ഈട്ടിയും അടക്കമുള്ള വില കൂടിയ മരങ്ങൾ മുറിച്ച് വിറ്റു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്നും രണ്ടുമല്ല നൂറ് കോടിയുടെ വനം കൊള്ളയാണ് നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇവരുടെയൊക്കെ പ്രകൃതി സ്നേഹവും ആമസോൺ കാടുകളോടൊക്കെയുള്ള ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ ഇവരുടെ ഈ പ്രകൃതി സ്നേഹവും അതേപോലെ തന്നെ ഈ മാനവീകത മാനവീയതയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണിവർ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ പറയുകയാണെങ്കിൽ ഇന്ന് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേർക്കാണ് കോവിഡ് അതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് പതിനാല് ദശാംശം ഒന്ന് അഞ്ചാണ് മരണം നൂറ്റി ഇരുപത്തിനാലായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേ ഇത് ഇനിയും കുറഞ്ഞ് കുറഞ്ഞ് സീറോ ആവട്ടെ എന്നാണ് ആഗ്രഹം അങ്ങനെ തന്നെ വരട്ടെ എത്രയും വേഗം മരണനിരക്കെല്ലാം കുറഞ്ഞ് ആരും മരിക്കാത്ത അതായത് ഈ ഒരു അസുഖം കൊണ്ട് ആരും മരിക്കാത്ത ഒരു നിലയിലേക്ക് നമ്മൾ എത്തണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയും കുറേ കാലങ്ങൾ കൂടി നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈനോസ്